2014 സഖാവ് പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു യൂട്യൂബിലാണെന്ന് കാണാൻ സാധിക്കുക ആനുകാലിക സിപിഎം രാഷ്ട്രീയത്തെയും അതിന്റെ പ്രസക്തിയേയും ഒക്കെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ അതിലൊരു ചോദ്യത്തിന് പിണറായി വിജയൻ നൽകിയ ഉത്തരം കൃത്യമായി ഇപ്പോഴും പലരുടെയും ഓർമ്മയിലുണ്ട് ഇന്നത്തെ കാലത്ത് സിപിഎം മാറണ്ടേ പുതുതലമുറയ്ക്ക് മുതലാളിത്തമല്ലേ വേണ്ടത് സിപിഎം വിപ്ലവ സ്വപ്നമൊക്കെ കൈവിഞ്ഞിട്ട് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിക്കൂടേ എന്ന നിലയിലാണ് അവതാരകന്റെ ചോദ്യം അതിനെ പിണറായി വിജയൻ ഒരു ക്ലാസിക്കൽ മാർക്സിസ്റ്റ് മറുപടിയാണ് പറയുന്നത് കോൺഗ്രസ് വലിയ രീതിയിൽ നവ ലിബറൽ നയങ്ങളാണ് നടപ്പാക്കുന്നത് ബിജെപിയും അതേ വഴിയിൽ തന്നെ ഒരുപക്ഷേ അതിലും ശക്തമായി നവ ലിബറൽ നയങ്ങൾ തന്നെ പിന്തുടരുന്നു ഇത് അനിവാര്യമായും ഇന്ത്യയിൽ പ്രതിസന്ധി ഉണ്ടാക്കും ജനങ്ങളുടെ ജീവിതങ്ങൾ പ്രതിസന്ധിയിലാകും അന്ന് ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇവിടെ ഈ പാർട്ടി ഉണ്ടാകണം യാതൊരു റിവിഷനിസവും ഇല്ലാത്ത കൃത്യമായ ക്ലാസിക്കൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് നിലപാട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കൂട്ടത്തോടെയുള്ള അങ്കലാപ്പിലാണിപ്പോൾ സകല വിശ്വാസതയും നഷ്ടപ്പെട്ട ഒരു വിഭാഗമായിരിക്കുന്നു അവർ യാതൊരു ഒളിവും മറവും ഇല്ലാതെ നടത്തുന്ന രാഷ്ട്രീയ പക്ഷം പിടിക്കലും വ്യാജ വാർത്തകളും വളച്ചൊടിക്കലുകളും യാതൊരു ഓഡിറ്റുമില്ലാതെ നടത്തിയും അതിനെല്ലാം വലിയ നിലയിൽ വിമർശനങ്ങൾ നേരിട്ടതും അത് നിരന്തരമായി ഉണ്ടായതും അവരുടെ എല്ലാവിധ ക്രെഡിബിലിറ്റിയും ഇല്ലാതാക്കിയിരിക്കുകയാണ് അതിന് പലവിധമായ പദം പറച്ചിലുകളാണിപ്പോൾ പ്രധാന കുറ്റം വിമർശനം ഉയർത്തുന്നവർക്കും അതിൽ തന്നെ സോഷ്യൽ മീഡിയയ്ക്കുമാണ് അധികം ആർക്കും ക്യാമറ ഇല്ലാതിരുന്ന ക്യാമറ ഉണ്ടായിരുന്നാലും അതിൽ കിട്ടുന്നത് അച്ചടിച്ച് പ്രദർശിപ്പിക്കാൻ സ്വതന്ത്ര ഉപാധികൾ ഇല്ലാതിരുന്ന സഞ്ചാര സൗകര്യങ്ങൾ കുറവായിരുന്ന ഒരു കാലത്ത് നമ്മളിലെത്തുന്ന വാർത്തകളെയും നമ്മുടെ ബോധ്യങ്ങളെയും എല്ലാം വലിയ അളവിൽ നിയന്ത്രിച്ചിരുന്ന ചെറുതോ വലുതോയ ആരെങ്കിലും തങ്ങളോട് ഇഴഞ്ഞാൽ നിന്നെയൊക്കെ എഴുതി തീർത്തുകളയണ എന്ന അഹങ്കാരവും കൊണ്ട് നടന്നിരുന്ന മാധ്യമ മാടമ്പികൾ വാണ കാലം ഇപ്പോഴും തങ്ങൾക്ക് വാഗ്ദത്തമാണെന്ന് കരുതുന്ന ആ വാടമ്പിത്തരം വിട്ടൊഴിയാത്തതിന്റെ അന്താളിപ്പാണ് ശരിക്കും മാധ്യമ പ്രവർത്തകർക്ക് ഇന്നതൊരു വാർത്തയും അവകാശവാദവും സ്പോട്ടിൽ വിലയിരുത്തപ്പെടും നിമിഷങ്ങൾ കൊണ്ട് കെട്ടിയുറുക്കുന്നതിനേക്കാൾ വേഗത്തിൽ നുണകളും വളച്ചുകെട്ടലുകളും തകർന്നടിയും മാധ്യമങ്ങൾ വാർത്ത ആക്കാത്തതും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വൈറലാകും നിങ്ങളുടെ എക്സ്ക്ലൂസിവിറ്റി ഇന്നില്ല നിങ്ങളുടെ അധികാരവും അത് മനസ്സിലാക്കാതെയുള്ള നിർദ്ദലമായ രാഷ്ട്രീയ പക്ഷം പിടിക്കലും നുണകൾ കൊണ്ട് ആരെങ്കിലുമോ ഏതെങ്കിലും പാർട്ടിയോ എഴുതി തീർത്തുകളയും എന്നുള്ള ദാർഷ്ട്യവുമാണ് നിങ്ങളെപ്പോലുള്ള വിശ്വാസത ഇല്ലാത്തവരാക്കുന്നത് അല്ലാതെ സോഷ്യൽ മീഡിയയുടെ കുറ്റമല്ല കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ വിശ്വാസത്തിലെ തകർച്ച കേരളത്തിൽ മാത്രം സംഭവിച്ച ഒന്നല്ല ലോകമാകെ ഇതേ കാര്യം സംഭവിക്കുന്നുണ്ട് മെയിൻ സ്ട്രീം മീഡിയകൾ അഥവാ വ്യവസ്ഥാപിത മാധ്യമങ്ങളെല്ലാം ഇന്ന് ലോകത്താകെ വലിയ വിശ്വാസ തകർച്ചയാണ് നേരിടുന്നത് അതിലധികവും സംഭവിച്ചതും കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയിൽ മാധ്യമ വിശ്വാസത്തെക്കുറിച്ച് ഗാൽപ് തുടർച്ചയായ സർവേ നടത്തി വരുന്നുണ്ട് ഇത് കേവലം സോഷ്യൽ മീഡിയയുടെ വളർച്ചയും മാധ്യമ ഓഡിറ്റിംഗും കാരണം മാത്രം സംഭവിച്ചതല്ല മെയിൻ സ്ട്രീം മീഡിയകളുടെ രാഷ്ട്രീയ ബയസ് കൊണ്ട് സംഭവിച്ചതാണ് നവ ലിബറൽ അധികാര വ്യവസ്ഥയോടുള്ള ജനങ്ങളുടെ വിശ്വാസത ഇടിയുന്നത് കാരണം സംഭവിച്ചതാണ് ലോകത്താകെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ലിബറൽ വ്യവസ്ഥയുടെ താങ്ങി നിർത്തിപ്പുകാരായിരുന്നു അതിന് അനുകൂലമായ നയങ്ങൾക്ക് വേണ്ടി അവർ വാർത്തകളും അവലോകനങ്ങളും ഉണ്ടാക്കി മാധ്യമ മുതലാളിമാർ തങ്ങളുടെ നിക്ഷേപങ്ങളുടെ പലിശ ഉയരുന്നതിന് അനുകൂലമായ രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധിച്ചു പിന്തുണച്ചു ജനപക്ഷത്ത് നിന്ന് സംസാരിക്കാതെ അധികാരത്തിന്റെ ക്ഷണം കിട്ടുന്നിടത്ത് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി നിർലജ്ജം വാർത്തകളും വ്യാജ വാർത്തകളും പൊലിപ്പിച്ചു ഇതിനെല്ലാം നേരെ പിടിക്കാൻ സോഷ്യൽ മീഡിയ എന്ന കണ്ണാടിയും കൂടെ ആയതോടെ വ്യവസ്ഥാപിത മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയിരുന്ന ക്രെഡിബിലിറ്റി ആകെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു ജനങ്ങൾക്ക് ലിബറൽ എസ്റ്റാബ്ലിഷ്മെന്റിനോടും അതിനെ താങ്ങി നിർത്തുന്ന മാധ്യമങ്ങളോടും ശാസ്ത്രജ്ഞന്മാരിലും എക്സ്പേർട്ടുകളിലും ഒന്നും വിശ്വാസമില്ലാതെയായി ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നവ ലിബറൽ നയങ്ങൾക്ക് കീഴിൽ പുഷ്ടിപ്പെടാതിരുന്നതും പലയിടത്തും പുറകോട്ട് പോയതും ഈ മാറ്റത്തിന് കാരണമാണ് മാധ്യമങ്ങളുടെ വിശ്വാസത ഇനിയും തകരും അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും ഗിമ്മിക്ക് കാട്ടിയാലോ ഏതെങ്കിലും ആർമി ഉണ്ടാക്കിയാലോ ഒന്നും തടഞ്ഞു നിർത്താൻ കഴിയില്ല നഷ്ടപ്പെട്ട മാടമ്പി പ്രമാണത്തിൽ നഷ്ടബോധം കൊണ്ടിട്ട് കാര്യമില്ല അത് കാലത്തിന്റെ അനിവാര്യതയാണ് ഇനിയും കൂടുതൽ മോശമാവുകയുള്ളൂ മാധ്യമങ്ങൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം ചിലപ്പോൾ ഇച്ചിരി മാർക്സിസം ഒക്കെ വായിച്ചാൽ എന്താ നടക്കുന്നത് ഒരു പിടുത്തമെങ്കിലും കിട്ടിയേക്കാമെന്ന് മാത്രം കോൺഗ്രസിനെ അന്ധമായി പിന്തുണച്ച് വ്യാജ വാർത്തകൾ പൊലിപ്പിക്കുന്ന കേരളത്തിലെ മാമ മാധ്യമങ്ങൾ അറിയാൻ വേണ്ടിയാണ്.